ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജിയോൻ്റെ ഒരു പുതിയ എ പി ഐ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ ഫോണിൻ്റെ ഫസ്റ്റ് പ്രയോഗം തന്നെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജിയോൻ്റെ സിം വണ്ണിലാണോ ടൂവിലാണോ നോക്കുക. ഇപ്പോൾ എൻ്റെ ഇത് വണ്ണിലാണ്, നിങ്ങളത് ഇപ്പോൾ ടൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ടൂ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അവിടെ വണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വണ്ണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ അവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജിയോൻ്റെ ഡിഫാൾട്ടായിട്ട് വരുന്ന ഒരു എ പി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോള് നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ എ പി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മോളാണ് നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പോൾ പുതിയ എ പി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ എ പി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കട്ടെ നെയിമാണ്. നെയിം കൊടുത്ത ശേഷം ജിയോ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം ഇവിടെ എ പി എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ജിയോ എന്ന് കൊടുക്കുക, എന്നിട്ട് മാക്സ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മാക്സിൻ്റെ എം മാത്രം നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മോളോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ജിയോ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജിയോ എന്ന് കൊടുക്കുക, എന്നിട്ട് 23 എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൻ്റെ പാസ്വേഡ് കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴത്തുള്ള ഈ സെർവർ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ www.nasa.in എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ നല്ല സ്പീഡുള്ള സെർവർ കൊടുത്താലേ നമ്മളെ എ പി എന്നും നല്ല സ്പീഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗൂഗിളിൻ്റെ സെർവറായിട്ട് കുറച്ചൊരു സ്പീഡ് തോന്നിയിട്ടുള്ളത് ഈ നാസേൻ്റെ സെർവറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ കൊടുക്കുക, ഫുൾ സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്ത് കുറച്ച് മോളോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പി എ പി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിന് ശേഷം കുറച്ച് മോളോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എ പി എം പ്രോട്ടോക്കോളും അതുപോലെ തന്നെ എ പി എം റോമിയം പ്രോട്ടോക്കോളും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ IP4 IP6 ആക്കി വെക്കുക. ചില ഫോണിൽ ഇത് IP4 കിടക്കുക. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ IP4 IP6 ആക്കി വെക്കുക. അതിനുശേഷം കുറച്ച് മോളോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേരിയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ LTE എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് മോളോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ GPRS എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് എനേബിൾ ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ പല ഫോണിൽ പല രീതിയിലായിരിക്കും സേവ് ചെയ്യാനായിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ ഫോണിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ മുകളിലായിട്ട് ഒരു 3 ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുക്കുക. പിന്നെ അവിടെ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ ജിയോ എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് താഴെയായിട്ട്. ജിയോ മാക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ മോളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഗെയിമിംഗ് ഐപ്പിനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറിയ ശേഷം അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗെയിമിംഗ് ഐപ്പിനൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. I'm not afraid of the dark.